ഭക്ഷ്യസുരക്ഷാ വിഭാഗം കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ നേതൃത്വം. ആവശ്യമായ പരിശോധനകൾ നടത്തി അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം. എന്നാൽ സത്യസന്ധമായും ആത്മാർത്ഥതയോടുകൂടി ഹോട്ടലുകളും മറ്റും നടത്തി ഉപജീവനം കഴിക്കുന്ന ലക്ഷക്കണക്കിന് വ്യാപാരികൾക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നതിന് തടയിടേണ്ട സാഹചര്യം നിലവിലുണ്ടെന്ന് വ്യാപാരി വ്യവസായ ജില്ലാ നേതൃത്വം തൂക്കുപാലത്ത് വ്യക്തമാക്കി. ജില്ലയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കുമെതിരെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് നിലപാട് വ്യക്തമാക്കി വ്യാപാരി വ്യവസായ സമിതി രംഗത്ത് വരുന്നത്. തൂക്കുപാലത്തും നെടുങ്കണ്ടത്തും കട്ടപ്പനയിലും അടിമാലിയിലും മൂന്നാറിലും തൊടുപുഴയിലുമടക്കം ജില്ലയുടെ വിവിധ മേഖലകളിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ വകുപ്പുകൾ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഹോട്ടലുകൾ അടക്കമുള്ളവ അടച്ചുപൂട്ടുവാനാണ് ഇപ്പോൾ അധികൃതർ നിർദ്ദേശിക്കുന്നത്. ഭക്ഷ്യ സുരക്ഷാ വിഭാഗം കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ നേതൃത്വവും ആവശ്യപ്പെടുന്നത്. പക്ഷേ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നത് ഭൂഷണമല്ലെന്നും സമിതി ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നു. ഭക്ഷ്യ സുരക്ഷാ സംവിധാനം അത് കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് സമിതിയുടെ ആഗ്രഹം. പക്ഷേ സത്യസന്ധമായും ആത്മാർത്ഥതയോടുകൂടിയും ശുചിത്വത്തോടുകൂടിയും നടത്തുന്ന ലക്ഷക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ അത് കേരളത്തിലുണ്ട്. ഭക്ഷ്യ ഹോട്ടലുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്. പക്ഷേ അവർക്കെല്ലാം ദുഷ്പേരുണ്ടാകത്തക്ക രീതിയിൽ ഒരു പ്രചരണം നടത്തി അതിനെ കടന്ന് ആക്രമിക്കുന്ന സാഹചര്യങ്ങളോടും ആ സമീപനങ്ങളോടും സമിതിയെ സംബന്ധിച്ചിടത്തോളം എതിർപ്പുണ്ട്. ഇതേസമയം വരും ദിവസങ്ങളിലും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും വ്യക്തമാക്കിയിട്ടുള്ളത്. വ്യാപകമായ പരിശോധനകൾ നടത്തുന്ന സാഹചര്യത്തിൽ ഭരണപക്ഷ അനുകൂല സംഘടനയായ വ്യാപാരി വ്യവസായി സമിതി തന്നെ രംഗത്ത് വരുന്നത് ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ കമ്പമെട്ട്.